സംസ്ഥാനത്തെ എല്ലായിടത്തും ഇപ്പോൾ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. തിരുവോണം അടുത്തതോടെ കേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്ന തമിഴ്നാട്ടിലെ പൂവിപണികളും ഉഷാറായി കഴിഞ്ഞു. തെക്കൻ കേരളത്തിലേക്ക് പൂക്കൾ കൂടുതലും എത്തുന്നത് തിരുനെൽവേലിക്കടുത്തുള്ള ശങ്കരൻ കോവിലിൽ നിന്നാണ്. പക്ഷേ മഴ കുറഞ്ഞത് ഇവിടുത്തെ പൂക്കൃഷിയെയും ബാധിച്ചിട്ടുണ്ട്. ശങ്കരൻ കോവിൽ തിരുനെൽവേലിക്ക് 65 കിലോമീറ്റർ അകലെയുള്ള ചെറുപട്ടണം. പൂക്കളുടെ ലോകം. പാടങ്ങളിലെല്ലാം മിക്കപ്പോഴും പിച്ചിയും മുല്ലയും അരുളിയും ചെണ്ടുമല്ലിയുമെല്ലാം വിടർന്നു നിൽക്കും. ഇവിടെ നിന്നാണ് തെക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും പൂക്കളെത്തുന്നത്. പട്ടണ നടുവിലെ ശങ്കരനാരായണൻ കോവിലിന് ഉള്ളിലാണ് പൂമാർക്കറ്റ്. തെക്കൻ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റാണിത്. 52 മീറ്റർ ഉയരമുള്ള ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായാണ് ലേലഹാൾ. രാവിലെ ലേലം തുടങ്ങുമ്പോഴേക്കും കർഷകർ ചാക്കുകളിൽ നിറയെ പൂക്കളുമായി ഇങ്ങെത്തും. കൽത്തൂണുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ 32 മേശകളിലാണ് കച്ചവടം. മുല്ലയും റോസും ജമന്തിയുമെല്ലാം മേശമേൽ നിറയും. മിക്കപ്പോഴും പൂക്കളുണ്ടെങ്കിലും ഓണമാണ് പ്രധാന സീസൺ. இந்த வருஷம் மழை தண்ணி வந்து தமிழ்நாட்டில் ரொம்ப குறைவு, அதனால் விலை அதிகமாக போக வாய்ப்பு உள்ளது. இந்த வருஷம் ஓணத்துக்கு வந்து விலை வந்து ரெக்கார்டு விலை வைக்க வாய்ப்பு அதிகமாக இருக்குது. சேலத்துலேருந்து இங்கே அரளி வந்து போகுது. மற்ற இங்கே நம்ம மார்க்கெட்டுடைய ஃபேமஸ்ன்னு பார்த்தீங்கன்னா முல்லைப்பூ. முல்லைப்பூ வந்து ரொம்ப வரத்து கம்மி, அதனால் ஓசூர்லேருந்து கேந்தி சேவல் இந்த ரோஸு இதெல்லாம் போய்க்கிருக்கு. இந்த வருஷம் விலை அதிகமாக போக சாஸ்தி போக அதிக வாய்ப்பு உள்ளது. இக்குறி பட்சே காரியமாக மழை கிட்டாத்ததினால் விலை உயர்ந்து நிற்கையான. இப்போ இந்த வருஷம் மழை கொஞ்சம் கம்மியாக பெஞ்சதுனால ஓரளவு நிதானமாக சரக்கு வருது, நல்லபடியாக போய்கிட்டு இருக்கு. மற்றபடி இந்த அரளி பாக்கெட்டு ரோஸு சில கேந்திகள்லாம் ஒசூர்லேருந்து நாங்கள் தேவைக்கு வரவழைச்சு இந்த மார்க்கெட்டை அப்படியே ஒன்று வேலை கொண்டு போய்கிட்டு இருக்கோம். மல்லிகை வந்து 300 ரூபா, ஆமாம், கிலோ வந்து 700 ரூபா போகும். 700 ரூபா 800 ரூபா போகும். பிச்சுப்பும் அதே மாதிரி 800 ரூபா போகும். கேந்தி வந்து கிலோ 100 ரூபா போகும். சேவல் கோழி அது வந்து கிலோ அதுவும் 100 ரூபா போகும். சம்மங்கி கிலோ 200 ரூபா போகலாம். சரக்கு இருக்குது, சம்மங்கியெல்லாம் இருக்குது. ஓரளவுக்கு எல்லா தேவையும் கொடுக்க முடியும். ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് ഇവിടെ നിന്ന് അതിർത്തി കടന്ന് കേരളത്തിൽ എത്തുന്നത്. പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്കാണ് പൂക്കളുടെ വില കുതിക്കുന്നത്. ശങ്കരൻകോവിലിൽ നിന്ന് അരവിന്ദിനൊപ്പം അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്.